അസ്സലാമു അലൈക്കും എല്ലാവർക്കും. മാംസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാകുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ നമുക്ക് മസാല ദോശയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. നമുക്ക് 2 കപ്പ് പച്ചരി, 5 മണിക്കൂർ ഞാനത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, ഇത് 1 കപ്പ് ഉഴുന്ന്, പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില, 1 സവാള, കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത് മസാല ദോശയ്ക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇത് ഈ അരിയും ഉഴുന്നും കൂടിയും മിക്സിയിൽ ഇട്ട് അടിക്കണം, നന്നായിട്ട് അടിക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം അടിക്കാൻ നമ്മളത്. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഷ്ണാക്കിയിട്ട് അത് നമ്മൾ കുക്കറിലിട്ടൊന്ന് 1-2 വിസിലെടുത്തിട്ട് വേവിക്കണം. അതുപോലെ ഈ ഉള്ളി കുനുക്കുനി അരിഞ്ഞിട്ട് അത് നമ്മളൊന്ന് ചീഞ്ചട്ടി ഇട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചിട്ട് ഈ ഉള്ളിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് മസാല ദോശയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് അടിച്ചെടുക്കാം, മിക്സിയിൽ അടിച്ചെടുക്കണം. ഈ അരി ഉഴുന്നും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പം ഇത് ഞാൻ ഉഴുന്നും അരിയും കൂടി അടിച്ചെടുത്ത മാവാണ്. ഇത്ര ലൂസ് മതി, ഓവർ ലൂസാക്കി നമ്മളെ ദോശ ശരിയാവില്ല. ഇത് ഞാനൊരു ഓവർ നൈറ്റ് വെച്ചതാണ്, കാരണം അത്യാവശ്യം പുളിപ്പ് വേണമല്ലോ നമ്മളെ ദോശക്ക്. ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടി പോവാം. ഇതിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി പോവാൻ ഇത് മാറ്റി. അപ്പം നമ്മളിവിടെ ഉള്ളി ഇതാ കുനുകുന അരിഞ്ഞ് വെച്ചതാണ്, കുറച്ച് പച്ചമുളക്, ഞാൻ എടുത്ത് കാണിച്ചത് പച്ചമുളക് ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നമ്മളിനി ഒന്ന് വഴറ്റാൻ വേണ്ടി പോവാൻ. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുകയാണ്. പിന്നെ നമ്മൾ തീ കത്തിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടാവട്ടെ പാൻ. നമ്മൾ അടുപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ട് നമ്മൾ ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം നന്നായി ചെറുതാക്കിയിട്ട് വേണം നിങ്ങൾ ഇത് അരിഞ്ഞെടുക്കാൻ. ഓക്കെ, ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് താളി കിട്ടണമെങ്കിൽ ഉള്ളി ഒരു നുള്ള ഉപ്പ് ഇടാം നമുക്ക് ഇതിൽ. നുള്ളുപ്പ്, നുള്ള മഞ്ഞ, മഞ്ഞപ്പൊടി ഉരുളക്കിഴങ്ങിൽ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടാണ് അത് വേവിച്ചത്. അപ്പോൾ ഞാൻ നുള്ള മഞ്ഞപ്പൊടി ഇവിടെ ഇടുന്നുള്ളൂ. അപ്പം നന്നായിട്ടതൊന്ന് താളട്ടെ ഉള്ളി. നമ്മളെ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കറിവേപ്പില, പച്ചമുളക് ഒട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതായതിന് ശേഷം നമ്മളിവിടെ നമ്മളെടുത്ത് വെച്ച 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒടിച്ച് വെച്ചതാണിത്. ഇനി നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്നുണ്ട് ചേർക്കുക. ഞാനിത് ഇവിടെ ഇങ്ങനെ ആക്കി എടുക്കുന്നുള്ളൂ, കാരണം പെട്ടെന്ന് നമ്മളെ വീട്ടിലൊരു സാധനം വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് മസാല ദോശ കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പം ഞാനിതിവിടെ ഉള്ളി ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നേരത്തെ പൊടിച്ച് വെച്ച കിഴങ്ങാണിത്. നന്നായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാനിതൊന്ന് പുഴുങ്ങി വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒടിച്ചെടുത്തതാണിത്. ഇത് മൈസൂർ മസാല ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് സോസ് വേറെ 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് മൈസൂർ മസാല ദോശ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടി സ്പൈസി വേണം തോന്നുന്നുണ്ട് ഇതിലേക്ക്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഞാനതുപോലെ 100 കുരുമുളക് പൊടി, പച്ചമുളക് ഉണ്ട് പക്ഷെ എന്നാലും അത് ഏത് കുറയും ചിലപ്പോൾ. അപ്പം ഞാനിത് ലേശം കുരുമുളകിൻ്റെ പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ ഇട്ടത് എന്തൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്. ഞാൻ ഓൾറെഡി ഇത് പുഴുങ്ങുമ്പോൾ തന്നെ ലേശം ഉപ്പ് ഇട്ടതുകൊണ്ട് ഉള്ളി വയറ്റുമ്പോൾ കുറച്ച് ഉപ്പേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പം പിന്നെ എരിവിന് വേണ്ടി നുള്ളി, കുരുമുളകിൻ്റെ പൊടി കൂടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഇറക്കി വെക്കുക. ഇതിനുള്ള ഫില്ലിങ്ങിനുള്ള സാധനം തയ്യാറായിട്ടുണ്ട്. ഈ മസാലക്കൂട്ട് ഇതൊരു മൂന്നോ നാലോ ദോശയൊക്കെ ഉള്ളതേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, അങ്ങനെയുള്ള സാധനങ്ങൾ ഞാനിത് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിത് ഇറക്കി വെക്കട്ടെ. ഇവിടെ ദോശക്കല്ലാണ് കയറ്റി വെക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് തവ ചൂടാവട്ടെ. അപ്പം നമ്മൾ പാൻ ഇവിടെ ചൂടായി. അപ്പം നമ്മൾ ലേശം വെള്ളം ഇങ്ങനെ കൊടിഞ്ഞു കൊടുക്കണം ഇതിൽ, കാരണം ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം കൊടിഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ദോശൻ്റെ മാവ് ഒരു ഒന്നര കൈ, ചെറിയ കൈലായതുകൊണ്ട് ഒരു ഒന്നര കൈയിൽ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം നമുക്ക്. നിങ്ങളത് വലിയ പാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. അത് ഇതൊന്ന് ചൂടായി വരാം. നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ, മുരിഞ്ഞ് വരട്ടെ. ഇത് ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഫില്ലിങ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിക്കണം. നല്ല മുരിഞ്ഞ ദോശയാണ് ഇവിടെ ആയത്. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ ഇതൊക്കെ ചുട്ടെടുക്കാൻ പോവാണ്. ഇത് റെഡി ആവണ്ട. ഇവിടെ അടുത്ത ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാനിതിവിടെ ചെയ്യുന്നത്, വേറൊന്നും വെക്കുന്നില്ല. അത് നമ്മളെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല മുരുമുരുപ്പുള്ളൊരു ദോശയാണിത്. നമ്മുടെ കൈയൊക്കെ പൊള്ളുന്ന ശ്രദ്ധിക്കണേ നിങ്ങൾ. നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് നന്നായിട്ട് ചുട്ടെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. നാലാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ട് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാണ്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ. മുരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് അവർ മസാല ദോശക്കൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക്. എന്താ നിങ്ങൾക്ക് എന്താ തേങ്ങാച്ചട്നിയാണോ തക്കാളി ചട്നി എന്താ വേണ്ടത് വെച്ചിട്ട് അതിൻ്റെ കൂടെ മക്കൾക്ക് ഇത് കൊടുക്കുക. അത് ഞാനിവിടെ ഉണ്ടാക്കിയ തേങ്ങാച്ചട്നി, തക്കാളി ചട്നി, ഭാജിക്കറി, ഇത് മൂന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മക്കൾക്ക് എന്താണ് ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻസ് വിടണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.